ഹൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാണ്ടറിംഗ് ജൂവിനെ ഒന്ന് പരിചയപ്പെടാം. വാണ്ടറിംഗ് ജൂ എന്ന് പറയുന്നത് ഒരൊറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ചെടിയല്ല. വാണ്ടറിംഗ് ജൂ എന്ന പേരിൽ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ട്രെഡസ്കാൻഡിയ സെബ്രീന എന്നാണ്. ഈ ടൈപ്പ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വെറൈറ്റി ചെടിയുടെ പേര്. ഇത് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ലാൻഡ് കവറായിട്ടും ഇൻഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന വളരെ നല്ലൊരു ചെടിയാണ്. എളുപ്പത്തിൽ വളരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് കെയറൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടും വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ സ്റ്റെം ഒടിച്ചിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ലീവ്സ് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ അടിവശം പർപ്പിൾ കളറും മുകളിൽ ഗ്രീൻ കളറുമാണ്. ഈ ഗ്രീൻ കളറിൻ്റെ ഇടയ്ക്കായിട്ട് സിൽവർ കളറിലെ ഒരു ലൈനിങ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെംസിൽ നിന്നെല്ലാം തന്നെ ഓരോ നോഡിൽ നിന്നും ഏരിയൽ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണിത്. പെട്ടെന്ന് പ്രൊപ്പഗേഷനും അതുപോലെ വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹാങ് ചെയ്ത് കിടന്നോളും. എങ്കിൽ മാത്രമേ ഈ പർപ്പിൾ കളർ കാണാൻ പറ്റുള്ളൂ ലീവ്സിൻ്റെ അടിയിലുള്ളത്. ലാൻഡ് കവറിങ് ആകുമ്പോഴേക്കും നമുക്ക് ആ മുകളിലുള്ള ഗ്രീൻ കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കുന്നതാണ് വാണ്ടറിംഗ് ജൂവിന് ഏറ്റവും അതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിന് ബ്രൈറ്റ് സൺലൈറ്റ് വേണം. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റാണ് ഇതിനിഷ്ടം. പിന്നെ ഇത് നമ്മൾ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പർപ്പിൾ കളർ പോയിട്ട് ഗ്രീൻ കളർ മാത്രമാകും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ദിവസവും നനച്ചു കൊടുക്കണം. ഇത് ഈ ബ്രൈറ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ദിവസവും നനച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഡ്രെയിനേജ് ഉള്ള പോട്ടിൽ വേണം ഇതിനെ നടാനായിട്ട്. പിന്നെ ഇതുപോലെ തിക്കായിട്ട് വളരാനായിട്ട് ഒരു ടിപ്പുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് നിന്നും റൗണ്ടിലായിട്ട് നമ്മൾ ഈ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് വളരും. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് നമ്മൾ ആദ്യം കണ്ട വെറൈറ്റിയേക്കാളും ചെറുതാണ്. ഇതിൻ്റെ പർപ്പിൾ കളറാണ് കൂടുതലായിട്ടുള്ളത്. ഗ്രീൻ കളറില്ല. പിന്നെ ആ ഒരു ഷൈനി ഒരു ലൈനും ഇവിടെ കാണാൻ പറ്റും ഈ ലീവ്സിൽ. അപ്പോൾ ഇത് ഞാൻ നട്ടിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. ഇത് ഹാങ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പർപ്പിൾ കളറാണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഇൻഡോറായിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോർഷൻ ഞാനിവിടെ ഈ ഒരു നോഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതിനെല്ലാം ഏരിയൽ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഭാഗം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ രണ്ട് പീസ് പ്ലാന്റ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഇൻഡോർ സെറ്റ് ചെയ്തൊന്ന് വയ്ക്കാം. ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കോഫി മഗ്ഗാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇൻഡോർ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെംസ് വളരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ പർപ്പിൾ കളറ് മാറിയിട്ട് ഗ്രീൻ കളർ മാത്രമായിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഈ പർപ്പിൾ കളറിലെ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ നമ്മുടെ ലിവിങ് റൂമിനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാണ്ടറിംഗ് ജൂവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.